ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബോട്ടിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാ ക്ലേ ആണ് ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 20 രൂപയാണ് ഈ ഒരു ക്ലേക്ക് വില. അപ്പോൾ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഒരു വിശദീകരിച്ചിട്ട് ഒരു എഴുത്ത് മുകളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരപ്പെടും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലത്തെ കുഞ്ഞ് രണ്ട് ഇതാണ് ഉണ്ടാവുക. ഒന്ന് റെസിൻ ബേസും മറ്റേത് ഹാർഡ്നറും ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സെയിം അളവിൽ എടുത്തൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാൻ രണ്ടും സെയിം അളവ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു കുറച്ച് പൗഡർ കയ്യിലെടുത്തിട്ട് ആക്കിയാൽ മതി. അതാകുമ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളിത് മിക്സാക്കി മിക്സാക്കി ഒരു വൈറ്റ് കളർ എത്തണം. അതുവരെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലേ വർക്ക് ചെയ്യുമ്പം ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളീ നമ്മുടെ അന്നത്തെ ആ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ക്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടൈം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ പറയുക മിക്സാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പിലോട്ടേക്കൊന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര ഇപ്പോൾ ഒരു 10 പൂക്കൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 5 എണ്ണം കൂടി വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നെയും എന്താ പറയുക ഇത് ക്ലേ മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പം കുറച്ച് ഫ്ലവേഴ്സ് ഇതിൽ നിന്ന് ചെയ്തിട്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ക്ലേ രണ്ട് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് കുറച്ചും കൂടെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സാക്കി നമ്മളെ ക്ലേയുടെ ഒരു കളർക്ക് വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ക്ലേന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്, ഒരു കുഞ്ഞു ഫ്ലവർ. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് പൗഡർ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോൾസ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ പൗഡർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇത് ഒട്ടിപ്പോകും, നമ്മൾ കയ്യിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പം നമ്മുടെ ടൂൾസൊന്നും യൂസ് ചെയ്യുന്നില്ല, ക്ലേൻ്റെ ടൂൾസൊന്നും യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ സാധാരണ ഒരു ബ്രഷ് ഉണ്ടല്ലോ പെയിൻറ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ആ പെറ്റൽസിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ അറ്റം പൗഡറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലോട്ടേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളിലോട്ടേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ കിട്ടിയില്ലേ, ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് ബോൾസ് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഫ്ലവേഴ്സാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ നടുക്ക് വെക്കാനുള്ള ആ ബോൾസും കൂടെ ചെയ്തെടുക്കണം. നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഒരു ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നിൽ നമുക്കതിൻ്റെ ലീഫും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പീസ് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കുറച്ച് പൗഡർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്കെയിലില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നടുക്ക്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ലീഫിൻ്റെ ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലവേഴ്സും ലീവ്സും പിന്നെ ആ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാനുള്ള ചെറിയ ചെറിയ ബോൾസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൂക്കളും ലീഫുകളൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം.
അപ്പോൾ ഞാനിത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ തന്നെ മതി, അതാവുമ്പം തന്നെ വേഗം ഒട്ടി കിട്ടിക്കോളും. അപ്പം ഞാൻ ബോട്ടിലിൻ്റെ താഴത്ത് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ഇലകളൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഒട്ടിക്കുന്ന അറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു ഇതില്ലേ, അത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ചെറിയ ചെറിയ ബോൾസ് നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ബോട്ടിലിൽ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പല കളറിലുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഇപ്പം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം റെഡ് യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പല പല കളേഴ്സിലായിട്ടാണ് ഇപ്പം ഞാൻ ഫ്ലവേഴ്സിനൊക്കെ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ലീഫിന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പം ഒരു സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ ലീഫ് ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലകൾക്കൊക്കെ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇല്ലേ, അതിന് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഇതുപോലത്തെ ഒരു പിന്നെടുത്തിട്ട് വൈറ്റ് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞു നടുക്കുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇല്ലേ, അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയതായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഞാനൊരു റിബൺ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിബണിനെ കൊണ്ടുള്ള ബോയ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കണമെന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്നുമില്ല പണി, ജസ്റ്റ് നമ്മളെ കയ്യിൽ റിബൺ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഫ്രോക്കിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ കെട്ടിട്ട് കൊടുക്കൂലേ, അത് തന്നെയാണ് സംഭവം. എന്നിട്ട് നമ്മൾ ആ രണ്ട് നാരും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ. ഇനി നമുക്ക് നമ്മുടെ ബോ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫെവിബോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലേയുടെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് കൂടെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.